വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് ഒരു നല്ല ടോപ്പിക്കുമായിട്ടാണ്. ഞാൻ നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ചാനലിലെ ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ ഒരു അനിയത്തിനെ പോലെയോ ഒരു ചേച്ചീനെ പോലെയോ അങ്ങനെയൊക്കെ ഒരു മോളെ പോലെയൊക്കെ കണ്ടിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അതായത് അവർക്ക് ലൈഫിൽ അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു നല്ല നല്ല നിലയിലേക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു സപ്പോർട്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ലിസ്റ്റായിട്ട് വീട്ടമ്മമാർക്ക് തുടങ്ങാൻ പറ്റിയത് അത് ഇതെന്ന് പറഞ്ഞ് കുറേ ലിസ്റ്റിങ് വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്താ പറയണ്ടത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കയ്യിലുള്ള എമൗണ്ടും ഓരോരുത്തരുടെയും കഴിവും എല്ലാം വ്യത്യാസമായിരിക്കും. നമ്മൾക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ റെഡിമെയ്ഡ് ടോപ്പുകളൊക്കെ എടുത്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റെഡിമെയ്ഡ് ടോപ്പുകൾ എടുത്തിട്ട് നല്ല ചീപ്പ് റേറ്റിലൊക്കെ റെഡിമെയ്ഡ് ടോപ്പുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. റയോണിൻ്റെ ടോപ്പുകൾ, അതുപോലെ എന്താ പറയണ്ടത് കോട്ടൺ ടോപ്പുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ അത് ഒന്നെങ്കിൽ അങ്ങനെ തന്നെ സെയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എടുക്കുന്ന സമയത്ത് അത് ആൾട്ടറേഷൻ ചെയ്തിട്ട് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാം. അതിൽ കുറച്ച് രൂപ നമുക്ക് ലാഭം ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാസ്ക് മേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. മാസ്ക് എന്താ പറയുക, വലിയ ലാഭകരമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അത് മാസ്ക് എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര എളുപ്പത്തിൽ തീരും അങ്ങനെയൊക്കെ. പക്ഷെ ഒരേ ഒത്തിരി എണ്ണം ഒന്നിച്ചിരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കുറച്ച് മെനക്കേടും കുറച്ച് മടിയും വരുന്ന ഒരു സംഭവമാണ് മാസ്ക് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്നാലും മാസ്കും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാസ്കിന് നല്ലൊരു പ്രാധാന്യം തന്നെയാണുള്ളത്, അതെല്ലാവർക്കും അറിയാലോ. കൊറോണയൊന്നും എങ്ങും പോയിട്ടില്ല, കൊറോണയൊക്കെ കൂടിക്കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്കിന് നല്ലൊരു പ്രാധാന്യമാണുള്ളത്. എന്താ പറയുക, നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് സെയിൽ ചെയ്യുമ്പോൾ നല്ല ലാഭമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ ഞാനൊക്കെ സെയിൽ ചെയ്യുന്നത് ഭയങ്കര രൂപ ലാഭമൊക്കെ കിട്ടുന്നതാണ് എന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് 10 രൂപയിൽ താഴെ മാത്രമേ നമ്മൾക്ക് ഈ ഒരു നൈറ്റി മെറ്റീരിയലിനകത്ത് എക്സ്ട്രാ നമുക്ക് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ. 10 രൂപയൊന്നും ഇടാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് തീരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ ഒരു നൈറ്റി പീസിനകത്ത് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നൈറ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവ്, 100 രൂപ താഴെയൊക്കെ അല്ലേ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽ കിട്ടുന്നത് എന്നൊക്കെ. പക്ഷേ ഒരിക്കലും ഇല്ല, രാജസ്ഥാനിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് അല്ല നമ്മൾ എടുക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോഴും നമ്മളിപ്പോൾ ഈ വിൽക്കുന്ന ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള തുണിയൊന്നും ആ ഒരു റേറ്റിലൊന്നും രാജസ്ഥാനിൽ നിന്നൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആർക്കും വലിയ ലാഭം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ചെറിയ ലാഭം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഇത് ചെയ്യുന്നതെന്ന്, ഇപ്പം നമ്മൾ ഒരു ഷോപ്പ് ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ അടുത്തൊന്നും ബൾക്കായിട്ട് സെയിലായി പോകുമ്പോൾ, ഇപ്പം ഞാനാണെങ്കിലും എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് കൊണ്ടും കുറേ കസ്റ്റമേഴ്സിനെ അതുവഴി നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടും ഒന്നിച്ച് ഇപ്പം 10 പേരെടുത്തു കുറേ പീസുകൾ ഒന്നിച്ച് പോയി, അങ്ങനെ ഒരുപാട് പീസ് ഒന്നിച്ച് പോകുമ്പം മാത്രമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ചെറിയ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞത് മാതിരി കുറച്ച് കിട്ടുന്നത് കൂട്ടി വയ്ക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് നൈറ്റി മെറ്റീരിയൽ ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ചാനലോ കസ്റ്റമേഴ്സ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പ് തുടങ്ങി അങ്ങനെ ഷോപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ വീട്ടിലിരുന്നിട്ട് നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സിംഗിൾ പീസ് ആയിട്ടൊക്കെ കൊടുക്കുമ്പം ചില ആൾക്കാരൊക്കെ 20 രൂപ 30 രൂപയൊക്കെ എക്സ്ട്രാ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടാവും. അത് അവരുടെ ഏരിയയിൽ ആ റേറ്റിനെടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആകുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഏകദേശം നൈറ്റി മെറ്റീരിയലിന് എത്ര റേറ്റ് വരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഏകദേശം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എമൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൂട്ടാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈഡായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പിള്ളേരെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേക്ക് ബിസിനസ്. കേക്ക് ബിസിനസ് ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. കേക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ എന്താണ് ഫുഡ് സേഫ്റ്റിയുടെ ഇതിൽ എന്താണ് ലൈസൻസ് ഒക്കെ എടുക്കണം എന്നുള്ള ഒരു പുതിയ ഒരു
റൂള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് കേക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം. അപ്പം ഈ ഒരു കേക്ക് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ബിസിനസ്സായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാനൊന്നും ടൈം ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കുന്ന സംഭവമൊക്കെ. അപ്പോൾ ഇവരുടെ അല്ല, നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. കുറേ സബ്സ്ക്രൈബേഴ്സായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കുന്നത് കൊണ്ട്. അപ്പോൾ അവരൊക്കെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കേക്കുകൾ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് ഇടുന്ന കാണാം. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതിയാവും, അതുപോലെയാണ് അതൊക്കെ അതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കേക്ക് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് ലാഭം, എത്ര രൂപയാണ് ലാഭം, അതൊന്നും എനിക്കറിയില്ല, കാരണം ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നാലും സംഭവം അടിപൊളിയായിരിക്കും. കേക്കിൻ്റെ ബിസിനസ് നല്ല സൂപ്പറാണെന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ അതുപോലെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പം, ഇപ്പോൾ എന്ത് കാര്യത്തിനും കേക്ക് കട്ട് ചെയ്താണ് എല്ലാവരും ആഘോഷിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ജോലികളുടെ ഇടയിൽ കൂടി നമുക്ക് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റീസെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ ഞാൻ ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലത്തെയുള്ള സംഭവങ്ങളൊക്കെ കുറേ എനിക്ക് കുറേ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ റീസെല്ലിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കിപ്പം നൈറ്റി മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അത് രണ്ടാമത് റീസെല്ലിങ് ചെയ്ത് അതിനകത്തു നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് മീഷോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുണ്ട്, അങ്ങനെയുള്ള കുറേ ആപ്സ് തന്നെയുണ്ട് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നമ്മൾ സ്റ്റാറ്റസൊക്കെ എടുത്തിടുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യുന്ന വഴി അവരത് വാങ്ങിക്കുമ്പം ചെറിയൊരു ശതമാനം ക്യാഷ് നമ്മൾക്ക് കിട്ടും. അങ്ങനെ ആ ഒരു രീതിയിലും ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. റീസെല്ലിങ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പരിപാടി തന്നെയാണ്. നല്ലതായിട്ട് നല്ല രീതിയിൽ, അതായത് ചെറിയൊരു രീതിയിൽ സൈഡായിട്ട് നമുക്ക് വരുമാനം അതുവഴിയും കിട്ടും. ചെറിയൊരു രീതിയിലാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ റീസെല്ലിങ് ചെയ്തിട്ടില്ല. അതിലും എത്രയാണ് ലാഭം കിട്ടുക, എങ്ങനെയാണ് ലാഭം കിട്ടുകയെന്നല്ല, സംഭവം അടിപൊളി തന്നെയാണ്. അത് എല്ലാം നമുക്ക് വീട്ടമ്മമാർക്ക് നമ്മുടെ മക്കളുടെ കാര്യം നോക്കി, വീട്ടിലെ കാര്യങ്ങളും നോക്കി, അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാത്ത ആൾക്കാർക്കും ഒക്കെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടത്തിലും, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനി അല്ലെങ്കിലും നമുക്കിങ്ങനെ എന്താ പറയുക, അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലും നമുക്ക് കുറച്ച് കുറച്ച് പൈസയൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ. നമ്മളിപ്പം ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്നൊക്കെ ഇത് സംഭവം എടുത്തിട്ട് നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് അണ്ടർ സ്കേർട്ട്, അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്, അങ്ങനെ ലേഡീസിന് ഉള്ള ഐറ്റംസ്, അതുപോലെ തന്നെ ലുങ്കി, തോർത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കുറച്ചെടുത്ത് വെക്കുവാണെങ്കിൽ സൈഡായിട്ട് നമുക്ക് അതുവഴിയും നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറൊരു സംഭവമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കും, അയ്യോ ഭയങ്കര പാടാണ് എന്ന്. പാട് തന്നെയാണ്, യൂട്യൂബ് ചാനൽ ഒന്ന് കരയിൽ കയറി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല കഷ്ടപ്പാട് തന്നെയാണ്. യൂട്യൂബ് ചാനലിനെ കുറിച്ച്, യൂട്യൂബ് ചാനല് വീട്ടമ്മമാർ ചെയ്യുമ്പോഴുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്തായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടോ. പിള്ളേരെയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം വളരെ കഷ്ടപ്പാട് തന്നെയാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സൈഡായിട്ട് ഒരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയാലും നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും നോക്കണ്ട. നിങ്ങൾക്കൊരു പരസ്യം ആയിരിക്കും എപ്പോഴും യൂട്യൂബ് ചാനൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, എന്ത് സംഭവം ചെയ്താലും അത് യൂട്യൂബ് വഴിയാണ് കൂടുതൽ ആൾക്കാർ അത് വാച്ച് ചെയ്യുന്നത്. ഞാൻ ചാനൽ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതും, നൈറ്റി മെറ്റീരിയലിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടിയതും. അല്ലെങ്കിൽ ഞാനൊരു ഒരുപാട് ഉള്ളിലേക്കുള്ള ഒരു ഏരിയയിലാണ് എൻ്റെ വീട്, ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ അയലോക്കംകാർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് ചെയ്യുന്ന കാര്യം. എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് തന്നെ കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പുറത്തുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ട്. അവരാണ് എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും വരുന്നത്. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമുക്ക് കോണ്ടാക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഓരോ കോണ്ടാക്റ്റ് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യുക. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ഹാൻഡിൽ ചെയ്യണം. അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും നമുക്ക്
ഒരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി യൂട്യൂബ് ചാനൽ വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം എല്ലാവരും യൂട്യൂബ് ബിസിനസ് ഉള്ള ആൾക്കാരെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നുമല്ല, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ഒരുപാട് ആൾക്കാർക്ക് പല പല ഐഡിയാസ് ആണുള്ളത്. അപ്പം ഒരുപാട് ഐഡിയാസ് ഉള്ളവരുണ്ട്, അതിനുവേണ്ടി ക്യാഷ് ഇറക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊരു സംഭവമാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വേണമെന്നൊന്നുമല്ല പറയുന്നത്. യൂട്യൂബ് ചാനൽ ഈ പറഞ്ഞ പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനകത്തു നിന്ന് വരുമാനം കിട്ടുക എന്നുള്ളത് സെക്കൻഡറി ആണ്. നമ്മൾ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് വിചാരിച്ച് അതിനുവേണ്ടി മാത്രം ഇരിക്കരുത്. പൈസ സെക്കൻഡറി ആണ്, പൈസ തനിയെ വന്നോളും. വീഡിയോസ് ഇടുക, അതുവഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഒരുപാട് ഒരുപാട് വീട്ടമ്മമാർ യൂട്യൂബ് ചാനൽ വഴി ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട്, നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് പാട്ട് പാടും, അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യും, അങ്ങനെയുള്ള പല പല കഴിവുകൾ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ആ ഒരു പകർന്നു കൊടുക്കുന്നതിലൂടെ അവർക്ക് അതൊരു ഇൻസ്പിറേഷനായിട്ട് അവർക്കും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അങ്ങനെയുള്ള ഒരു എന്താ പറയണ്ടത്, മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിൽ ഒരു ചാനൽ തുടങ്ങുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൈസ ആഗ്രഹിക്കാതെ തന്നെ ചെയ്യുക, പൈസ സെക്കൻഡറി ആയിട്ട് പുറകെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വീട്ടമ്മമാരായിട്ടുള്ളവർക്കും ചേട്ടന്മാരായിട്ടുള്ളവർക്കും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ വീട്ടമ്മമാരെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ പറയുന്നതല്ല, ഒരുപാട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കൂടുതലും വീട്ടമ്മമാരാണ്. ചേച്ചിമാരും അനിയത്തിമാരും ആൻറ്റിമാരും ഒക്കെയാണ്, അമ്മമാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കോമൺ ആയിട്ട് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ മടിയായിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങണം, പഠിച്ച് ആ ഒരു ഫീൽഡ് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ആഗ്രഹമുള്ളവർ തുടങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരെന്ത് പറയുന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത് ഒരിക്കലും. നമ്മളാണ് നമ്മുടെ ലൈഫിൽ നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്. വേറെ ആരും വന്നിട്ട് ഒന്നും നമുക്ക് ചെയ്തു തരുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമായിരിക്കും. പക്ഷേ അവർക്കും ആഗ്രഹമാണ് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ായിട്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്ത്. ഇന്നത്തെ കാലത്ത് ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരെല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിട്ടിരുന്ന് ചിന്തിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, ഇഷ്ടംപോലെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.